നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാനത്ത് പകർച്ചപ്പനിക്കൊപ്പം ഡെങ്കിപ്പനിയും H1N1 പനിയും പടരുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 66 ഡെങ്കി ബാധിതരിൽ 54 തിരുവനന്തപുരം ജില്ലയിലാണ്. തൊട്ടു മുൻപത്തെ ദിവസവും 52 ഡെങ്കിപ്പനി കേസുകൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തു. ഇടയ്ക്കിടെയുള്ള കാലാവസ്ഥാ മാറ്റമാണ് ജനങ്ങളെ രോഗബാധിതരാക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത്. ഇടവിട്ടുള്ള മഴയിൽ കൊതുക് പെരുകുന്നു. ഈ മാസം മാത്രം സംസ്ഥാനത്ത് 500-ലധികം പേരിലാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 18 പേർ H1N1 ബാധിച്ചു മരിച്ചു. H1N1 ബാധിച്ച് ഏപ്രിലിൽ മാത്രം 68 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജനുവരിക്കും മാർച്ചിനുമിടയിൽ 1200 പേർക്ക് ഡെങ്കിപ്പനിയും 12 പേർക്ക് ചിക്കുൻ ഗുനിയയും ബാധിച്ചു. 780 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. 4 പേർ മരിച്ചു. ഈ മാസം ഇതുവരെ 61 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയാണ് ഡെങ്കിപ്പനിയിൽ തിരുവനന്തപുരത്തിന് തൊട്ടുപിന്നിൽ. കഴിഞ്ഞ 3 മാസത്തിനിടെ ജില്ലയിൽ രോഗം ബാധിച്ചത് 109 പേർക്കാണ്. കടുത്ത പനിക്കൊപ്പം ശരീരവേദന, തലവേദന, ശരീരത്ത് ചുവന്ന പാടുകൾ തുടങ്ങിയവ ഡെങ്കിയുടെ ലക്ഷണമാണ്. വൈറസ് രോഗമായ H1N1 തുമ്മലിലൂടെയും ചുമയിലൂടെയുമാണ് പകരുന്നത്. ജലദോഷപ്പനി, ചുമ, തൊണ്ടവേദന, ശ്വാസമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉടൻ ഡോക്ടറുടെ സഹായം തേടണം. സാധാരണ വൈറൽ പനി ഭേദമാകാൻ 3 മുതൽ 5 ദിവസം വരെ വേണ്ടിവരും. പനി വരാതെ നോക്കാം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. പനിക്കുള്ള എല്ലാ മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ചൂടുള്ള പാനീയങ്ങൾ നിരന്തരം കുടിക്കുക. ശരീരത്തിൽ പാടുകൾ, തിണർപ്പുകൾ, ജന്നി, രക്തസ്രാവം, മഞ്ഞപ്പിത്തം, മൂത്രത്തിന്റെ അളവ് കുറയുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ നിശ്ചയമായും ആശുപത്രിയിൽ എത്തുക. ഗർഭിണികളും പ്രമേഹം, ഹൃദ്രോഗം, രക്താതി സമ്മർദ്ദം, കരൾ വൃക്കാരോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും കൂടുതൽ ജാഗ്രത പുലർത്തും. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.